ഡൽഹിയിൽ ബി ജെ പി പ്രാദേശിക നേതാവ് ബെടിയേറ്റ് കൊല്ലപ്പെട്ടു ഡൽഹി ദോരഹയിലെ ബി ജെ പി നേതാവായ സുരേന്ദ്ര മഠിയാളിയാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മുപ്പതോടെ ഓഫീസിലിരിക്കുന്നതിനിടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വെടിയുതിര്ത്തത് സുരേന്ദ്രയും ബന്ധുവും ഓഫീസിലിരുന്ന് ടി വി കാണുന്നതിനിടെയാണ് മുഖം മർച്ചെത്തിയ രണ്ടുപേർ ഓഫീസിൽ അതിക്രമിച്ചു കയറി വെടിയുതിർത്തത് തുടർന്ന് സുരേന്ദ്രയെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നാലെ വെടിയുതിർക്കുകയുമായിരുന്നു നാലോ അഞ്ചോ തവണ സുരേന്ദ്രയ്ക്ക് നേരെ ക്ലോസ് റേഞ്ചിൽ വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകളും കൃത്യത്തിന് പിന്നാലെ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ സംഘത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിലെത്തിയ മൂന്ന് പേരിൽ രണ്ടുപേർ മാത്രമാണ് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചത് മൂന്നാമത്തെ ആൾ കെട്ടിടത്തിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നുവെന്നും കൊലയ്ക്ക് പിന്നാലെ ാലെ മൂവരും ഇതേ ബൈക്കിൽ തന്നെ എന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവത്തിൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അതേസമയം ഈ സംഭവത്തിന് ആരെങ്കിലും സംശയമുള്ളതായി സുരേന്ദ്രയുടെ കുടുംബം ഇതുവരേക്കും മൊഴി നൽകിയിട്ടില്ല ആരുമായിട്ടും ശത്രുതയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാലും ഏതാനും പേരുമായി സുരേന്ദ്രയ്ക്ക് ഭൂമി തർക്കമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ സുരേന്ദ്രയുടെ ഓഫീസിലായിരുന്നു സംഭവം നടന്നത് സുരേന്ദ്രയും ബന്ധുവും ഓഫീസിലിരുന്ന് ടി വി കാണുന്നതിനിടെയാണ് മുഖം മറിച്ച് രണ്ടുപേർ എത്തിയത് തുടർന്ന് ബി നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികൾ ഇതിന് പിന്നാലെയാണ് വെടിയുതിർത്തത് രണ്ടുപേർ ചേർന്നാണ് ബി ജെ പി നേതാവിനെ കൊലപ്പെടുത്തിയതെങ്കിലും സംഘത്തിൽ മറ്റൊരാൾ കൂടെയുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊലയ്ക്ക് പിന്നാലെ മൂവരും ഇതേ ബൈക്കിൽ തന്നെയാണ് രക്ഷപ്പെട്ടതെന്നും പ്രതികൾക്കായി തിരച്ചില് തുടരുകയാണെന്നുമാണ് പോലീസ് പറയുന്നത് അതേസമയം സംഭവത്തിൽ വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ സംഭവത്തിന് ആരെങ്കിലും സംശയമുള്ളതായി ഇതുവരെയും തന്നെ കുടുംബം മൊഴി നൽകിയിട്ടില്ല മാത്രമല്ല ആരുമായും ശത്രുത ഇല്ല എന്നുമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് ചിലരുമായി സാമ്പത്തിക തർക്കമുണ്ടായിരുന്നതായി വിവരങ്ങളുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം കിസാൻ മോർച്ചയുടെ നജ്പക്കഡ് ജില്ലാ പ്രസിഡന്റായും ഇദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിൽ ബിജെപി നേതാവിനെ കൊല്ലപ്പെടുത്തിയ സംഭവം ഉണ്ടായി ബിജെപിയുടെ നാരായൺപൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ സാഗർ സാഹു ആയിരുന്നു കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിന് പിന്നിൽ മാവോയിസ്റ്റ് എന്നാണ് പോലീസ് ആരോപിച്ചത് ഈ സംഭവത്തോടെ ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ബി ജെ പി നേതാവാണ് സാഗർ സാഗു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ മാവോയിസ്റ്റുകളെന്നാണ് സംശയിക്കുന്നത് സംഭവ സ്ഥലത്ത് വെടിയുണ്ടകൾ ലഭിച്ചിരുന്നു മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തോക്കിന്റെ വെടിയുണ്ടകളാണ് പോലീസ് കണ്ടെത്തിയത് സഹർ സഹുവിനെ വീട്ടിൽ കയറി ഭാര്യയ്ക്ക് മുന്നിൽ വെച്ചാണ് രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത് ഏകദേശം ഒൻപത് മണിയോടുകൂടിയായിരുന്നു കൊലപാതകം നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ രണ്ടുപേർ കൊല ചെയ്തതിനെ തുടർന്ന് സംഭവ സ്ഥലം വിട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് തലയിലും കഴുത്തിലും വെടിയേറ്റ സഹുവിനെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇക്കഴിഞ്ഞ മാസം സഹു മാവോയിസ്റ്റ് ഭീഷണി നേരിട്ടിരുന്നുവെന്നും ഇതിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലായിരുന്നുവെന്നുമാണ് മുൻ ബി ജെ പി എം എൽ എ കേദാർ പറയുന്നത് അടുത്ത കാലത്തൊന്നും സഹു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നും വ്യക്തമാകുന്നു എന്നാൽ സമയം പ്രദേശത്തെ ഖനനത്തെ പിന്തുണച്ചതിന് സഹുവിനെ ഭീഷണിപ്പെടുത്തിയ ലഘുലേഖ ഇതിനു മുമ്പ് ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദാസഹുവിന്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ മാസത്തിലെ മൂന്നാമത്തെ ബി ജെ പി പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടതെന്നുമായിരുന്നു പാർട്ടി പറഞ്ഞിരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് മറ്റൊരു ബി നേതാവായ നീൽകാന്ത് കാകെ കൊല്ലപ്പെട്ടത് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴായിരുന്നു നീൽകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ന്യൂസ് ന്യൂസ്